നമസ്കാരം. കലികാല വാർത്തകളുമായി നന്ദു കവാലം എത്തുകയാണ്. അന്ധനായ ഒരു മനുഷ്യൻ രാത്രിയിൽ മെഴുകുതിരിയും കത്തിച്ചു പോകുന്നത് കണ്ടപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് വെട്ടവുമായി പോകുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും എതിരെ വരുന്നവർക്ക് എന്നെ കാണാൻ കഴിയുമല്ലോ, അവർ അപ്പോൾ വഴിമാറി നടന്നുകൊള്ളും. അന്ധൻ വീണ്ടും യാത്ര തുടർന്നു. ഇടയ്ക്കെപ്പോഴോ ഒരാൾ അദ്ദേഹവുമായി നേർക്ക് നേർ കൂട്ടിയിടിച്ചു. ക്ഷുഭിതനായ അന്ധൻ ചോദിച്ചു, എന്റെ കയ്യിൽ വെട്ടമില്ലേ, അത് കണ്ട് നിങ്ങൾക്ക് വഴിമാറി നടക്കാമായിരുന്നില്ലേ? എതിരെ വന്നയാൾ മറുപടി പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ മെഴുകുതിരി നാളം എപ്പോഴോ അണഞ്ഞുപോയിരിക്കുന്നു, നിങ്ങളത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട നന്മയുടെ തിരുനാളം എപ്പോഴോ അണഞ്ഞുപോയിട്ടുണ്ട് പലരിലും. അതാണ് ഇന്നത്തെ ചില സന്യാസിമാരായി അഹങ്കാരത്തിന്റെ കേദാരങ്ങളായി മാറിവരുന്നത്. ചുറ്റും നോക്കിയാൽ നാടിന് നന്മ കാംക്ഷിച്ച് കുറച്ചുപേർ, അതിലിരട്ടി നാടിനെതിരെ ശബ്ദിക്കാൻ, നാടിനെ ഒറ്റുകൊടുക്കാൻ, നാടിനെതിരെ പ്രവർത്തിക്കാൻ പല രൂപത്തിൽ ജന്മമെടുക്കുന്ന പലർ. ഇവരെയൊക്കെ എന്തു ചെയ്യും ഈശ്വര എന്ന് ഉറക്കെ വിലപിക്കാൻ മാത്രമേ നമുക്കാവുന്നുള്ളൂ. പീഡനക്കേസിൽ, കൊലപാതക കേസിൽ പ്രതിയാണെന്നൊക്കെ അറിഞ്ഞിട്ടും വെളിച്ചത്തെ ഇരുട്ടുകൊണ്ടടയ്ക്കാൻ നോക്കുന്ന ഭക്തർ പൊതുസ്ഥാപനങ്ങളും സർക്കാർ ബസ്സുകളും തീയിട്ട് ഇയാൾക്കൊക്കെ പിന്തുണ അറിയിക്കുന്നു. ചൊവ്വയിൽ വരെ നമ്മളെത്തി, പക്ഷേ നമ്മുടെ മനസ്സ് എവിടെയെത്തി എന്ന് ചിന്തിക്കണം. ഇനി ഇന്ന് കലികാല വാർത്തകളിൽ ആരോ എഴുതിയ അർത്ഥവത്തായ വരികൾ കൂടി വായിക്കട്ടെ. ഫൈനൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കിട്ടും വരെ കലാപകാരി, കോളേജ് ക്യാമ്പസ് മാഗസീൻ എഡിറ്റർ സ്ഥാനം ഒഴിയും വരെ കവി, കാമുകിയുടെ കല്യാണക്കത്ത് കാണും വരെ കാൽപ്പനികൻ, പി എസ് സി ലിസ്റ്റിൽ പേര് വരും വരെ അരാജകവാദി, ലിസ്റ്റിൽ തനിക്ക് മുകളിൽ ദളിത് സ്നേഹിതന്റെ പേര് കാണും വരെ സാമൂഹ്യ നീതിവാദി, കക്ഷികൾ സന്തോഷത്തിന് കവർ കയ്യിൽ തരുന്നതുവരെ അഴിമതി വിരുദ്ധൻ, കല്യാണത്തിന്റെ തലേന്ന് വരെ സ്ത്രീധന വിരുദ്ധൻ, കല്യാണ പിറ്റേന്ന് വരെ ഫെമിനിസ്റ്റ്, ഭാര്യയെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യുന്നതുവരെ പൊതുമേഖലാ പ്രേമി, ആദ്യത്തെ കുരുന്നിന്റെ നൂലുകെട്ട് വരെ യുക്തിവാദി, മകന്റെ എൽ കെ ജി പ്രവേശനം വരെ മാതൃഭാഷാ സംരക്ഷകൻ, റൂമിൽ എ സി ഫിറ്റ് ചെയ്യും വരെ പ്രകൃതിവാദി, മകൻ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നതുവരെ കുത്തക വിരോധി, മകളുടെ കാമുകന്റെ പേര് കേൾക്കും വരെ മതേതരൻ, മകന്റെ കൂടെ അമേരിക്കയിൽ താമസിക്കാൻ പോകും വരെ സാമ്രാജ്യത്വ വിരോധി. വളരെ ചിന്തിക്കേണ്ട വരികളാണ്. ഇനി മറ്റൊരു ചിന്താവിഷയം കൂടി. ബീഹാറിലെ പ്രളയബാധിത ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരൻ നീന്തി രക്ഷപ്പെടുമ്പോൾ അയാളുടെ കയ്യിൽ കരുതിയിരുന്നത് തങ്ങൾ ജീവനേക്കാൾ സൂക്ഷിച്ചു പോരുന്ന ഇത്തിരി ധാന്യവിത്തുകളാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഭാവിയിലേക്ക് വിത്തുകൾ കൈമോശം വരാതെ സൂക്ഷിക്കാൻ ത്യാഗം ചെയ്യുന്ന ഈ കർഷക മനസ്സിനെ നമിക്കേണ്ടതുണ്ട് എന്ന് ഇതയച്ചു തന്ന സ്നേഹിതൻ പറയുന്നു. ഏത് ഊഷരതയിലും ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കാൻ ഒരുപിടി വിത്തുകൾ മതിയെന്ന ഉൽക്കടമായ ആ കാമന. വർഷങ്ങൾക്ക് മുമ്പ് പട്ടിണി മരണം സംഭവിച്ച ഒറീസയിലെ ഒരു ഗ്രാമത്തിലെ കുടിലിൽ ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ പട്ടിണിയിൽ മരണമുഖത്തേക്ക് യാത്രയാകുമ്പോഴും തൊടാതെ സൂക്ഷിച്ചു വച്ചിരുന്ന കർഷകരുടെ നെൽവിത്ത് ശേഖരം കണ്ടതായി റിപ്പോർട്ട് വന്നിരുന്നു. വിത്തെടുത്ത് ഉണ്ണരുത് എന്ന പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നല്ലോ. താൽക്കാലിക ലാഭങ്ങളിലേക്ക് മാത്രം നോട്ടമിടുന്ന നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് കായലുകളും പാർക്കുകളും കടലുകളും വെട്ടിപ്പിടിക്കുന്നവരുടെ വ്യാജമുഖങ്ങളിലേക്ക് ഈ സത്യങ്ങൾ ചില പാഠങ്ങൾ ഇട്ടുതരുന്നുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ മാത്രം അറിയുന്ന, ഉത്തരവാദിത്വം നിറവേറ്റാൻ മറക്കുന്ന മലയാളി ഇനിയും പഠിക്കാനുണ്ട്. നിരക്ഷരത കൂടുതൽ നമ്മൾ ആരോപിക്കുന്ന ആ സമൂഹങ്ങളിൽ നിന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നന്ദി, നമസ്കാരം. കലികാല വാർത്തകൾ.